നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രതികാര നടപടികളുമായി എന്ത് വൃത്തികേടും കാട്ടിക്കാനുള്ള തത്രപ്പാടിലാണ് നമുക്കെല്ലാവർക്കും അറിയാം സരിത എസ് നായർ സരിത എസ് നായർ എന്ന ബോംബ് മൂന്ന് ബോംബുകളെ കുറിച്ചാണ് ഞാൻ ഈ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത് ഒന്ന് സരിത എസ് നായർ രണ്ട് ശോഭന ജോർജ് മൂന്ന് സ്വപ്ന ഈ മൂന്ന് ബോംബുകളെ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എതിരാളികളെ നശിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് തൻ്റെ പോക്കറ്റിൽ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ബോംബുകൾ ഉപയോഗിച്ച് എതിരാളികളെ നശിപ്പിക്കുക തൻ്റെ സ്വന്തം കാര്യലാഭം നേടുക അങ്ങനെ അധികാരം നിലനിർത്തുക അധികാരത്തു നിന്ന് പണമുണ്ടാക്കുക എന്നീ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് പിണറായി വിജയൻ പയറ്റുന്നത് അതിൻ്റെ ധാരാളം തെളിവുകളാണ് നമുക്ക് ഇപ്പോൾ മുന്നിൽ വന്നിട്ടുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് സരിത എസ് നായരെ കുറിച്ചിട്ടാണ് സരിത എസ് നായർ എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് പുരുഷ കേസരികളെ വലയിൽ വീഴ്ത്തി അവരെയുമായുള്ള രതിക്രീഡകൾ രഹസ്യ ക്യാമറയിൽ പകർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് സരിത എസ് നായരുടെ രീതി അതായത് കള്ളിയങ്കാട് നീലി എന്താണോ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന രൂപം അതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ സരിത എസ് നായർ കള്ളിയങ്കാട് നീലി വശീകരിച്ച് പുരുഷന്മാരെ വശീകരിച്ച് പനയുടെ മുകളിൽ കൊണ്ടുപോയി അവസാനം അവരുടെ ചോര ഊറ്റിക്കുടിച്ച് അവരുടെ അവസാന വെല്ലും കഷ്ണം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ ഇതേപോലെയാണ് സരിത എസ് നായർ പറയുന്ന തട്ടിപ്പുകാരി നടത്തിയിട്ടുള്ള വിവിധ തട്ടിപ്പുകൾ അപ്രകാരമാണ് നമുക്കെല്ലാവർക്കും അറിയാം രശ്മി നായർ എന്ന പെൺകുട്ടിയുടെ ഭർത്താവ് ബിജു രാധാകൃഷ്ണനുമായി അവിഹിത ബന്ധത്തിലേർപ്പെടുകയും രശ്മി നായരെ കൊല്ലുകയും ചെയ്തിട്ടുള്ളതിൽ അത് സരിത നായരും അതേപോലെ ബിജു രാധാകൃഷ്ണനും ചേർന്നാണെന്നുള്ള എൻ്റെ മൊഴിയും അതേപോലെ ധാരാളം മൊഴികളും കൊല്ലം സെഷൻസ് കോടതിയിലുണ്ടായിരുന്നു ആ കേസിൽ ഞാൻ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു അത് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ വീണ്ടും ഫയൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ പറയുന്ന അതൊന്നുമല്ല ഇപ്പോൾ സരിത നായർ എന്ന സെക്സ് ബോംബ് പലരെ കുറിച്ചിട്ടും പറഞ്ഞ് കൊടുത്തിട്ടുള്ള പരാതികളിൽ അതായത് 15 പരാതികളുണ്ടെന്നാണ് പറയുന്നത് ഉമ്മൻചാണ്ടി ഹൈബി ഈഡൻ മുമ്പൻ മന്ത്രിമാരെ അനിൽകുമാർ വേണുഗോപാൽ അങ്ങനെ നിരവധി അടൂർ പ്രകാശ് തുടങ്ങി ഒത്തിരി ആളുകളുടെ പേരിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി അങ്ങനെ പരാതി കൊടുത്തിട്ടുള്ള ആളുകളെ കുറിച്ച് കഴിഞ്ഞ 4 കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ച് DYSP അന്വേഷിച്ച് അവസാനം കേസിൽ വ്യക്തത വന്നു ഇത് സരിത എസ് നായരുടെ അറിവോടുകൂടിയാണ് കൃത്യമായ അറിവോടുകൂടിയാണ് അവരുടെ താല്പര്യപ്രകാരമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് കൃത്യമായി പോലീസിന് വിവരങ്ങൾ കിട്ടി തെളിവുകൾ കിട്ടി അപ്പോൾ കേസ് ഫയൽ ചെയ്താൽ എങ്ങനെയായിത്തീരും ജോസ് തെറ്റയിൽ എന്ന് പറയുന്ന മുൻ മന്ത്രി ജനതാദളിൻ്റെ നേതാവായിരുന്ന മന്ത്രി ഒരു പെൺകുട്ടിയുമായിട്ടുണ്ടായ ഇടപാടിൽ ഇതേപോലെ അവിഹിത ബന്ധത്തിൽ ലൈംഗിക കുറ്റത്തിൽ ആ പെൺകുട്ടി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും എന്നാൽ ഹൈക്കോടതി കണ്ടെത്തി ജോസ് തെറ്റയിൽ കുറ്റക്കാരനല്ല പരസ്പര അറിവോടുകൂടിയാണ് അവർ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതെന്നാണ് അത്തരം പ്രവൃത്തിയിലേർപ്പെട്ടിട്ടുള്ളതെന്ന് കണ്ടെത്തുകയും കേസ് നിലനിൽക്കുകയില്ല എന്ന് വിധി എഴുതുകയുണ്ട് ഇതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിവിധ വകുപ്പ് വിധികളുണ്ട് അപ്പോൾ അങ്ങനെയിരിക്കെ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണം നടത്തി അനിൽകുമാറിനെതിരെയുള്ള തെളിവുകളിൽ പൂർണ്ണമായിട്ടും സരിത എസ് നായരുടെ അറിവോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടുള്ളതെന്നുള്ള ഒരു കൺക്ലൂഷൻ എത്തുകയും കേസുമായി മുന്നോട്ട് പോയാൽ അവസാനം പിണറായി വിജയൻ നാറുമെന്ന് അവർ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു DYSP ഒരു കാരണവശാലും ആ കേസ് ഫയൽ ചെയ്യാൻ തയ്യാറായില്ല കാരണം ചെയ്താൽ അവസാനം കുടുങ്ങുന്നത് DYSP ആയിരിക്കും എന്നറിയാം ഇങ്ങനെയുള്ളൊരു കേസാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഞാൻ CBI അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ കടക്കുന്നില്ല ഞാൻ സരിത എസ് നായരുടെ പേര് പറയുന്നത് തന്നെ അവർ കള്ളപ്പരാതികളാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യമുള്ളതിനാലും മാത്രമല്ല അവർ രശ്മി എസ് നായർ കൊല്ലുന്നതിന് വേണ്ടി ബിജു രാധാകൃഷ്ണനുമായി ചേർന്നുകൊണ്ട് രശ്മിയെ ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ വ്യക്തമായ തെളിവിൽ എൻ്റെ കൈവശമുള്ള ഞാനത് കോടതിയിൽ മൊഴി കൊടുത്തതുകൊണ്ടും അവരത്രക്കാരിയാണ് എന്ന്
परा कल पूर्ण विश्वसान या पेर उपयोग इला या मुख्यमंत्री परा परा मूंद दिवस सी बी अन्वेषण उत्तरवु मुख्यमंत्री पर मुख्यमंत्री पिणा विजयनो चोदान तांग എല്ലാ സ്ഥലങ്ങളിലും പിടികിട്ട പുള്ളികളായതും വിവിധ കേസുകളിൽ വാറണ്ട് ഉള്ളതുമായ പ്രതികളെ സംരക്ഷിക്കുന്ന ജോലിയാണോ താങ്കൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ താങ്കളുടെ അടുത്ത് വരുന്നവരെല്ലാം ആരാണെന്നും എന്താണെന്നും താങ്കൾ പരിശോധിക്കണ്ടേ പോലീസ് അന്വേഷിച്ച് പിടികിട്ട പുള്ളിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കോടതിയിൽ നിന്ന് നിരന്തരം വാറണ്ട് ഉള്ള സരിതയെ എങ്ങനെ താങ്കൾക്കൊണ്ട് എന്തുകൊണ്ട് പോലീസിനെ പിടിച്ചേൽപ്പിച്ചില്ല എന്തുകൊണ്ട് പോലീസിനെ അപ്പോൾ അറിയിച്ച് സരിതയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചില്ല ഇപ്പോൾ ചുരുങ്ങിയത് 5 കേസുകളിൽ സരിതയ്ക്ക് വാറണ്ട് ഉണ്ട് പിടികിട്ട പിള്ളയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ എങ്ങനെയാണ് സരിത താങ്കളെ വന്ന് കണ്ടത് പിടികിട്ട പിള്ളയായി താങ്കളുടെ വീട്ടിൽ സസുഖം വാഴുന്ന താങ്കളുടെ മരുമകനെ പോലെ തന്നെ ഇപ്പോൾ പിടികിട്ട പിള്ളികളെല്ലാം സുരക്ഷിതമായി എത്താവുന്ന സ്ഥലം മുഖ്യമന്ത്രി അതായത് ആഭ്യന്തരമന്ത്രി ആയ പിണറായി വിജയന്റെ അടുത്താണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു മാത്രമല്ല അവരുടെ പരാതികൾ അപ്പോൾ തന്നെ കേട്ട് അപ്പോൾ തന്നെ സിബിഐ അന്വേഷണത്തിൽ ഇടുന്നു എന്തൊരു വിരോധാഭാസമാണ് കേരളത്തിൽ നടക്കുന്നത് ഹേ മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ ഇത്തരത്തിലാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അവസാന കാലഘട്ടത്തിൽ 2 മാസം 3 മാസം നിലനിൽക്കെ ഇനി ഭരണം മാറാൻ 3 മാസം നിലനിൽക്കെ പ്രതികാര ബുദ്ധിയോട് കൂടി പ്രതിപക്ഷങ്ങളെ മൂലക്കിരുത്താൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് താങ്കൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വേലകളൊന്നും ഇനി കേരളത്തിൽ ചെലവാകുമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ വിഡ്ഢികളെ സ്വർഗ്ഗത്തിലാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ സരിതാമായ നായർക്കെതിരെയുള്ള ഏതൊക്കെ കേസുകളാണ് അവർക്കെതിരെ വാറണ്ട് ഉള്ളത് പിടികിട്ട പിള്ളയായിട്ട് ഏതൊക്കെയാണുള്ളത് ഇതുവരെ പരാതി കൊടുക്കാതെ ഏതൊക്കെ കേസുകളുണ്ട് ഏകദേശം 100 കേസുകളാണ് സരിത എസ് നായർ പലതരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായിട്ടുള്ളത് ഇപ്പം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ അവർക്കെതിരെ ഉള്ള കേസുകളിൽ ഗവൺമെൻറ്റിൻ്റെ മുദ്രകൾ ഗവൺമെൻറ് ലെറ്ററപ്പെടുകൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ പോലും അവർ ഹാജരാക്കി കൊടുത്തിരിക്കുന്നു അവരെ അപ്പോയിൻ്റ് ചെയ്തു എന്ന് പറയുന്ന രേഖ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ പണം വാങ്ങിയിരിക്കുന്നു വ്യക്തമായ രേഖയുണ്ട് പിണറായി വിജയൻ്റെ മൂക്കിന് താഴെയാണ് ഇത് സംഭവം നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ആയ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് എല്ലാവരും അതിശയിപ്പിക്കുന്ന ഒരു സ്ത്രീയുമായി കൂടിച്ചേർന്നുകൊണ്ട് പിണറായി വിജയൻ എത്ര കാലം തെല്ലം നടത്തും സോളാർ കേസ് എന്ന് പറയുന്നത് ഈ സരിത എസ് നായർ കൊണ്ടുവന്ന ഈ തട്ടിപ്പുകാരി കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള കേസുകൾ കൈവശമുള്ള പിണറായി വിജയൻ അവരെക്കുറിച്ച് ആരാണ് എന്താണെന്ന് വ്യക്തമായ രേഖയുള്ള പിണറായി വിജയൻ ഇത്തരം തട്ടിപ്പ് ഈ തട്ടിപ്പുകാരിയെയും കൊണ്ടിട്ടാണോ പ്രതിപക്ഷങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാം നന്ദി നമസ്കാരം